ഞാൻ ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം നിൽക്കണമെന്ന് കരുതിയതാ നിനക്കൊരു സഹായത്തിന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊരു മാനസിക പിന്തുണ ആവശ്യം. എന്തായാലും ഇവിടെ ഒരു ശുദ്ധി കലശം നടത്തണം, അത് അത്യാവശ്യ കാര്യമാ. നിന്റെ ശ്രദ്ധ കുറവുകൊണ്ട് അനാവശ്യ കളകൾ കിളിർത്തു തുടങ്ങി, അതിനെയെല്ലാം പറിച്ചു മാറ്റി ദൂരെ എറിയണം. ഗീതേച്ച് പറഞ്ഞത് വളരെ ശരിയാ. ഇവിടെ ചില കളകളുണ്ട്, അത് വെട്ടിയെറിഞ്ഞ് ദൂരെ എറിയാൻ തന്നെ എന്റെ തീരുമാനം. ശരി, കുടുംബത്തിനൊരു താളമുണ്ട്, നിന്റെ പിടിവാശിയുണ്ട്, ഇവരുടെ ജീവിതം തകരരുത്. ഇവരുടെ ജീവിതവും ഇപ്പൊ അങ്ങനൊരു ജീവിതം ഇല്ലല്ലോ. ഞാനും രാജീവേട്ടനും തമ്മിലുള്ള ജീവിതം അങ്ങനെ ചിന്തിച്ചു നോക്ക്. അവന് നിന്നോടൊപ്പം കഴിയാൻ പറ്റില്ലെന്ന് അറിയിച്ചതല്ലേ? എത്രയും വേഗം ഡിവോഴ്സ് ഒപ്പിട്ട് കൊടുത്ത് നിനക്ക് നിന്റെ പാട്ടിന് പോകരുതോ? അങ്ങനെ പോകേണ്ടത് ഞാനല്ല, വിവാഹബന്ധം വേർപെടുത്തിയ രാഖിയാണ്. ഞാൻ വെറും വിട്ടിയായി മടങ്ങിപ്പോയിക്കോളൂ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ. നിങ്ങൾ തമ്മില് ഇണപിരിയാത്ത കൂട്ടുകാരികളല്ലായിരുന്നോ? എന്നിട്ടിപ്പോ രാഖിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ നിനക്ക് കഴിയില്ലേ? ഭർത്താവിനെ വിട്ടുകൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് പറ്റിയൊരു അബദ്ധത്തിന്റെ പേരിലല്ലേ നീ രാജീവന്റെ ഭാര്യയായത്? അതെന്റെ തെറ്റല്ലല്ലോ. ഞാൻ ഇപ്പൊ ഇവിടെ അവകാശത്തോടെ നിൽക്കുന്നത് രാജീവേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്കാണ്. ഈ താലി അഴിച്ചു വെച്ച് വീണ്ടും അപമാനത്തിലേക്ക് ഇറങ്ങാൻ എന്നെ കിട്ടില്ല. രാഖി അഴിച്ചു തന്ന താലിയുടെ ഔദാര്യത്തിലാ നീ ഇപ്പൊ അവകാശം പറയുന്നത്. ഇതാര് തന്നു എന്നല്ല, ഇതിന്റെ ഇപ്പോഴത്തെ പവർ എന്താണെന്നാ. ഞാൻ രാജീവ് കുമാറിന്റെ ഭാര്യയാണ്, ഒരേ ഒരു ഭാര്യ. എന്റെ കഴുത്തിലെ ഈ താലി അയാൾ അണിയിച്ചതാണെങ്കിൽ ഇനി ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ ഇനി ഒന്നും തീരുമാനിക്കില്ല. ഇവിടെ ഇവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഇറങ്ങി പൊക്കോണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ചേച്ചി മതി, ചേച്ചി എന്തായി കാണിക്കുന്നേ? ഇരുന്നേ, ഇരിക്ക്. ഇവളാരായ എനിക്കെന്താ? പണത്തിന്റെ ഗർഭ വേറെ ആരോടെങ്കിലും കാണിക്കട്ടെ, ഇവിടെ വേണ്ട. നീ കേട്ടോ, രാജീവനും രാഖിയും മക്കളും ഇവിടെ കുടുംബമായിട്ട് തന്നെ ജീവിക്കും. അങ്ങനൊരു കുടുംബം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് തടയാൻ തന്റെ ഇടം ഉണ്ടോ? എങ്കിൽ ഇവരുടെ വിവാഹ വാർഷികം ഞങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ പോവുക. എടുത്തി, നീ വെറുതെ ഇരിക്ക രാഖി. രാജീവിന്റെയും രാഖിയുടെയും വിവാഹ വാർഷികം ഏറ്റവും ആഡംബരമായിട്ട് നിന്റെ കൺവെട്ടത്ത് വെച്ച് ഇവിടെ വെച്ച് നടത്തും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയേ. രാജീവന്റെ ഭാര്യ രാഖിയാണെന്ന് ഉറപ്പിച്ച് പറയാനാ നാടൊട്ടുക്ക് വിളിച്ച് നടത്തുന്ന ഈ ആഘോഷം. നീ എത്ര എതിർത്താലും ഞങ്ങളത് നടത്തിയിരിക്കും.